मायाविवद् वा महामायावी देवः सर्वज्ञः सर्वशक्तिः सर्वमेतद् चकार. മായാവിയെപ്പോലെ മഹാമായാവിയായ മഹേശ്വരൻ എല്ലാം സാധിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട. എന്താ ഈ പറഞ്ഞതിന്റെ മുഴുവൻ സാരം? എല്ലാം ഏകമായ ആത്മാവാകുന്നു എന്നതാണ് സാരം. സുഖബോധന പ്രതിപത്യർത്ഥം ലോകവത് ആഖ്യായികാദി പ്രപഞ്ച ഇതി യുക്തതര പക്ഷ. ഇനി വേറൊരു കാര്യമുണ്ട്. ലോകത്തില് സങ്കീർണമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു കഥ ഉപയോഗിച്ചാൽ വളരെ ഗുണകരമായി കാണുന്നുണ്ട്, അങ്ങനെയല്ലേ? ഒരു ഭരണ താല്പര്യമില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന അലസന്മാരായ കുമാരന്മാരെ രാജനീതി പഠിപ്പിച്ചെടുക്കാൻ കഥകൾ പ്രയോജനപ്പെട്ടു. അത് ലോക സ്വഭാവമാണ്. മനസ്സിലാവുന്നില്ലേ? ഈവൻ സിനിമകളിലും അതെ. സിനിമകളിലൊക്കെ ഒരു തീം ഉണ്ടാവും അല്ലെ, മെയിൻ തീം. പ്രത്യേകിച്ച് ആർട്ട് ഫിലിമുകളൊക്കെ ആണെങ്കിലും, ആർട്ട് ഫിലിമിനേക്കാളൊക്കെ ഭേദമല്ലേ കഥങ്ങനെ. അപ്പൊ ചിലര് പറയെന്താ, വളരെ സട്ടിലായിട്ടുള്ള ഒരു തീമാണ് പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ. മുഴുവൻ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും, അതെ, കഥ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും സ്വീകാര്യവും. അതുകൊണ്ടാണ് കഥ പറഞ്ഞത് എന്ന് പറയാ. ഇപ്പൊ സുഖപ്രബോധന പ്രതിപത്യർത്ഥം, എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവട്ടെ. സുഖാവബോധ പ്രതിപത്യർത്ഥം നന്നായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കഥാരൂപത്തിൽ പറഞ്ഞത്. ലോകവത് ആഖ്യായികാദി പ്രപഞ്ച ഇതി യുക്തതര പക്ഷ. ലോകത്തിൽ കഥ പറയുന്ന ഒരു രീതിയുണ്ട്, അത് അതുകൊണ്ട് ഇത് അനുവദനീയമാണ്, തെറ്റൊന്നുമില്ല. നഹി സൃഷ്ടിയാഖ്യായികാദി പരിജ്ഞാനാത് കിഞ്ചിത് ഫലം ഇഷ്യത. ഈ സൃഷ്ടിയാദികൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ വാദിക്കേണ്ട എന്ന് പറയുക. ഭാഗവതത്തിലെ സൃഷ്ടി സങ്കല്പവും ഈ ഐതരേയ ഉപനിഷത്തിലെ സൃഷ്ടി സങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ സർ. ഭാഗവതത്തിലെ സൃഷ്ടി സങ്കല്പവും ഇതും തമ്മിൽ മാത്രമല്ല വ്യത്യാസം, ഐതരേയ ഉപനിഷത്തിലെ സൃഷ്ടി സങ്കല്പവും ഐതരേയ ഉപനിഷത്തിലെ സൃഷ്ടി സങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ കാര്യം, ഈ സൃഷ്ടി സങ്കല്പം പറയാന്നുള്ളതല്ല, സൃഷ്ടിശാസ്ത്രം പറയാന്നുള്ളതല്ല ഇവിടെ വിവക്ഷിതമായിട്ടുള്ളത്. നഹി സൃഷ്ടിയാഖ്യായികാദി പരിജ്ഞാന കിഞ്ചിത് ഫലം ഇഷ്യതേ. സൃഷ്ടിയാദികളുടെ പരിജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ടിട്ട് അറിവ് നേടിയിട്ട് എന്താ ഫലമുള്ളത്? നാ ഒരു ഫലമില്ല. നഹി ഏകാത്മ്യ സ്വരൂപ പരിജ്ഞാനാദത്തു അമൃതത്വം ഫലം സർവോപനിഷത് പ്രസിദ്ധം. പക്ഷേ സർവവും ഏകമായ ആത്മാവാണ് എന്ന് അറിയുന്നതുകൊണ്ട് ഫലം ഉണ്ട് താനും. എന്താ ഫലം? മോക്ഷം, പരമാനന്ദം, സ്വാതന്ത്ര്യം. സൃഷ്ടി കഥ കേട്ടിട്ട് നമുക്ക് ഫലമൊന്നുമില്ല. പക്ഷേ സർവാത്മഭാവം അറിഞ്ഞാൽ ഫലം ഉണ്ട് താൻ. അപ്പൊ ഈ ആഖ്യായിക സർവാത്മഭാവത്തെ ഉദ്ബോധിപ്പിക്കുന്നു എങ്കിൽ അനാവശ്യമാണെന്ന് തള്ളാമോ? കാര്യമില്ല, തള്ളേണ്ടതില്ല. അതുകൊണ്ട് ഇത് ആവശ്യം തന്നെ. സർവോപനിഷത് പ്രസിദ്ധമാണ്, ആത്മജ്ഞാനം നേടുന്നതോടുകൂടി ഗുണമുണ്ട് എന്നുള്ളത്. സ്മൃതിഷുച ഗീതാദ്യാസു, സ്മൃതിഗ്രന്ഥങ്ങളിലെ ശരി, ഭഗവത്ഗീത ഫോർ എക്സാമ്പിൾ. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം, സകല ഭൂതജാലങ്ങളിലും വസിക്കുന്ന സമമായി വർത്തിക്കുന്ന പരമേശ്വരനെ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പരമേശ്വരനെ അറിഞ്ഞ എന്താ ഗുണം? ദുഃഖമോചനമുണ്ടാവും. നശിക്കുന്നതിൽ നശിക്കാത്തതാണ് എന്ന് ഭഗവാനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, സർവാത്മഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമോചനം ഉണ്ടാവും. അതുകൊണ്ട് ഇത് അപ്രസക്തമാവുന്നില്ല, അനുപമന്നമാവുന്നില്ല, തള്ളിക്കളയേണ്ട കാര്യമില്ല. പിന്നെ ഇതിലൊരു യുക്തിഭംഗമൊക്കെ തോന്നുക, കഥയല്ലേ,
കേട്ടില്ലേ, അങ്ങനെ ധരിച്ചാ മതി. ഇത്യാദിന നനു ത്രയ ആത്മന, കേട്ടില്ലേ പൂർവക്ഷി പറയണ എന്താണെന്നറിയാമോ, എനിക്ക് ഒരു ഒരു കൺക്ലൂഷൻ കിട്ടി. എന്താ കൺക്ലൂഷൻ? മൂന്ന് ആത്മാക്കളുണ്ട്. ഞാൻ ആലോചിച്ചിടത്തോളം എനിക്ക് ബോധ്യപ്പെട്ടത് എന്താന്ന് വെച്ചാൽ മൂന്ന് ആത്മാക്കളുണ്ട്. നനു ത്രയ ആത്മന, അത് ഏതൊക്കെയാ മൂന്നാത്മാക്കള്? ചിലപ്പോ ആളുകൾ എന്തൊക്കെ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നറിയാമോ, ആറാം അധ്യായം കേട്ടിട്ട് ഒരാൾക്ക് ഇതേപോലെ ഒരു വെളിപാടുണ്ടായി. അവിടെ ഉദ്വരേത് ആത്മന ആത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. കൊറേ ആത്മാവുണ്ടല്ലോ എന്ന് കേട്ടില്ലേ, എണ്ണി കണക്കാക്കി. അപ്പൊ ആത്മാ ഏകം 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 എന്ന് പറയുമ്പോ ഇങ്ങനെ സഹിക്കുന്നില്ല, പല വക ആത്മാവില്ല, ആ എണ്ണി കാണു. ഇങ്ങനെ കൺക്ലൂഷൻസ് ഒക്കെ വലിയ തമാശ. അപ്പൊ ഈ പൂർവക്ഷി എന്താ കണ്ടുപിടിച്ചത്? മൂന്നാത്മാവുണ്ട്. ഏതൊക്കെയാണാവോ? ഭോക്ത കർത്ത സംസാരി ജീവ ഏക സർവലോക ശാസ്ത്ര പ്രസിദ്ധ. കർത്താവ് സംസാരി അങ്ങനെയൊക്കെയുള്ള ജീവനാണ് ഇതിൽ ഒന്നാമത്തെ ആത്മാവ്. വേണമെങ്കിൽ നോട്ട് എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ ആത്മാവ് ഏതാണ്? കർത്താവും ഭോക്താവും ഒക്കെ ആയിട്ടുള്ള ജീവൻ. ഇനി ഏതാ ആത്മാവുള്ളത്? ആ ഇനി അനേക പ്രാണി കർമ്മ ഫല ഉപഭോഗ യോഗ്യ അനേക അധിഷ്ഠാനവൽ ലോക ദേഹ നിർമ്മാണേന ലിംഗേന യഥാശാസ്ത്ര പ്രദർശിതേന പുരപ്രാസാദാദി നിർമ്മാണ ലിംഗേന തത് വിഷയ കൗശല ജ്ഞാനവാൻ തക്കർത്ത തക്ഷാദി ഇവ ഈശ്വര സർവജ്ഞ ജഗത കർത്ത ദ്വിതീയശ്ചേതന ആത്മാ അവഗമ്യതേ. രണ്ടാമത് ഒരു ആത്മാവുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഇതിനാൽ നിശ്ചയിച്ചിരിക്കുന്നു. അതേതാണ് ആ ആത്മാവ്? അത് ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും അതെന്റെ ഒരു ദൗർബല്യോ അല്ലെങ്കിൽ എന്റെ ഒരു സ്വഭാവമായിപ്പോയി. എന്താ അത്? അതിന് വേണ്ടത്ര തെളിവുകൾ നിരത്തിയിട്ടേ ഞാൻ പറയുള്ളൂ, കേട്ടില്ലേ. അപ്പൊ രണ്ടാത്മാത്തെ ആത്മാവ്, ഈ ആത്മാവ് ഉണ്ട് എന്നതിന് എന്താ തെളിവ്? ചില ലിംഗങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വെറുതെ ഞാൻ അങ്ങോട്ട് പറയാമെന്നും വിചാരിക്കരുത്. ചില ലിംഗങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നു, രണ്ടാമതൊരു ആത്മാവുണ്ട്. ഏതാ ആത്മാവ്? അനേക പ്രാണി കർമ്മ ഫലഭോഗ യോഗ്യ അനേക അധിഷ്ഠാനവൽ ലോകദേഹ നിർമ്മാണേന ലിംഗേന. എത്രയോ പ്രാണികൾക്ക് അവയുടെ കർമ്മഫലം അനുഭവിക്കുന്നതിനുള്ള അധിഷ്ഠാനമായിട്ടുള്ള ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു എന്ന ലക്ഷണം കൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ യഥാ ശാസ്ത്ര പ്രദർശിതേന, ശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാ. പുരപ്രാസാദാദി നിർമ്മാണ ലിംഗേന, നിങ്ങൾ വലിയ കെട്ടിടങ്ങളും മണിമാളികകളും ഒക്കെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ആരായത് ഉണ്ടാക്കിയത് അല്ലേ? അവ ഈ സകല പ്രാണികൾക്കും അവരുടെ ഫലത്തെ ഭോഗം ചെയ്യുന്നതിനുള്ള അധിഷ്ഠാനം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പിറകിലുള്ള ശില്പി ആര് എന്ന് ചോദിക്കില്ലേ? ആ കുശലനായ ശില്പി തക്ഷാദി ഇവ, ശില്പിയെ പോലെ ആശാരിയെ പോലെ ഒരു ഈശ്വരനാണ് രണ്ടാമത്തെ ആത്മാ. പിടികിട്ടിയോ? അപ്പൊ ഒന്ന് ജീവാത്മാ, പിന്നെ ഒന്ന് ഈശ്വരൻ, ഇതാണ് രണ്ടാമത്തെ ആത്മാ. ജഗത കർത്ത ദ്വിതീയ ചേതന ആത്മാ അവഗമ്യത, അത് ചേതനാ സ്വരൂപിയാണ് രണ്ടാമത്തെ ആത്മാ. യദോ വാചോ നിവർത്തന്തേ നേതി നേതി ഇത്യാദി ശാസ്ത്ര പ്രസിദ്ധ ഔപനിഷദ പുരുഷ തൃതീയ. ഇനി മൂന്നാമത്തെ ആത്മാവേദ, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കാറില്ലേ? എന്തോ യദോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ,
നേതി നേതി ഇതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു പോയി സാക്ഷാത്കരിക്കേണ്ട ഒരു ആത്മാവിനെ കുറിച്ചൊക്കെ പറയാറില്ലേ. ഏതൊരാത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള വിഷയത്തിൽ വാക്കും മനസ്സുമൊക്കെ പരാജയപ്പെട്ട് തിരിച്ചു വന്നുവോ എന്നൊക്കെ പറയാറില്ലേ, അതാണ് മൂന്നാമത്തെ ആത്മ. എങ്ങനെയുണ്ട് എന്റെ കണ്ടെത്തൽ? അതുകൊണ്ട് സർവാത്മഭാവമാണ് സ്ഥാപിച്ചത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ശങ്കരാചാര്യർ അങ്ങോട്ടൊരു ചോദ്യം ഇതുവരെ നാ 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 എന്ന് പറഞ്ഞിട്ട് അല്ലേ റിജക്ട് ചെയ്ത പരിചയമുള്ളൂ. ഇവിടെ ശങ്കരാചാര്യർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? തത്ര ജീവ ഏവ താവത് കഥം ജ്ഞായതേ. നിങ്ങൾ എങ്ങനെയാ ജീവനെ തിരിച്ചറിഞ്ഞത്? ഓരോന്നോരോന്ന് കൈകാര്യം ചെയ്യാം. നമുക്കിപ്പോ മൂന്ന് ആത്മാവിനെ കൈകാര്യം ചെയ്യാനുണ്ട്. ഇതൊക്കെ പാടെ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും പോരാന്ന് പറയുക. ചില്ലറ ജോലിയൊന്നും അല്ല ഉള്ളത്. ഏത് മൂന്നെണ്ണത്തിനെ ഒന്നാക്കാൻ? അപ്പൊ ആദ്യം ഒന്നാമത്തതിനെ എടുക്കുക. അതെ, ജീവനെ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ജീവനുണ്ട് എന്ന് എങ്ങനെയാ അറിഞ്ഞത്? ജീവാത്മാ എന്നത് നിങ്ങൾ എങ്ങനെയാ തീരുമാനിച്ചത്? നനുവേവ ജ്ഞായതേ ശ്രോതാ മന്ദാ ദ്രഷ്ടാദേഷ്ട ആദേഷ്ട അഘോഷ്ട വിജ്ഞാത പ്രജ്ഞാത ഇതി. ജീവനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ സാർ സംശയം? ജീവൻ വളരെ എന്താ പറയാ പ്രസിദ്ധമാണല്ലോ, എല്ലാവർക്കും അറിയണതാണല്ലോ. ശ്രോത ഞാൻ കേട്ടു എന്നൊക്കെ പറയുമ്പോ അല്ലേ ശ്രോതാവായിട്ട്. നനുവേവ ജ്ഞായതേ അറിയാൻ പറ്റുന്നുണ്ട് ഈ പ്രകാരത്തില് ഏ പ്രകാരത്തില് ശ്രോതാവായിട്ട് മന്ദാവായിട്ട് ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ ജീവാത്മാവല്ലേ ആലോചിക്കുന്നത്. പിന്നെയോ ദ്രഷ്ട കാണുന്നവനായിട്ട്, ആദേഷ്ട സ്വീകരിക്കുന്നവനായിട്ട്, ആഘോഷ്ട പല പ്രകാരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നവനായിട്ട്, വിജ്ഞാത അറിയുന്നവനായിട്ട്, പ്രജ്ഞാന പ്രജ്ഞാന ഇതി വിശേഷമായിട്ട്, പ്രജ്ഞാത വിശേഷമായിട്ട് അറിയുന്നവനായിട്ട് ഒക്കെ ജീവൻ പ്രസിദ്ധം. അതിൽ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. എന്താ ചോദിച്ചത്? നനു വിപ്രതിഷിദ്ധം ന്യായതേ. ഒരു ചെറിയ ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് പറയാം. എന്താ ഒബ്ജക്ഷൻ? നിങ്ങൾ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. വിപ്രതിഷിദ്ധം വിപരീതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിലാക്കലിൽ. എന്താ കാര്യം? യഹ ശ്രവണാദി കർത്തൃത്വേന അമത മന്ദ വിജ്ഞാത വിജ്ഞാതേതി അമത മന്ദ വിജ്ഞാത വിജ്ഞാതേതി ച വിജ്ഞാത വിജ്ഞാതോ അവിജ്ഞാതേതി ഓക്കെ ച നന്നു വിപ്രതിഷിതം ജ്ഞായതേ. ഇത് വിപരീതമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? ശ്രവണാദി കർത്തൃത്വേന ശ്രവണം മുതലായവയുടെ കർത്തൃത്വം കൊണ്ട് അമത മന്ദ അമതൻ മനനം ചെയ്യപ്പെടാത്തവൻ മന്ദാവായിട്ടും വിജ്ഞാത അവിജ്ഞാതേതീച്ച അറിയാത്തവൻ അറിയുന്നവനായിട്ടും തഥാ ന മതേർ മന്താരം മന്വീത ന വിജ്ഞാതേ വിജ്ഞാതാരം വിജാനീയ വിജാനീയ ഇത്യാദി ച. നിങ്ങൾ ഈ ശ്രവണാദി ലിംഗം കൊണ്ട് ആത്മാവിനെ പറഞ്ഞത് ശരിയല്ല. ലോജിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കാരണം വിജ്ഞാതാവ് ഒരിക്കലും വിജ്ഞാതാവിനെ അറിയില്ല. മന്ദാവ് മനനം ചെയ്യുന്ന ആള് അന്യമായതിനെ മനനം ചെയ്യുള്ളൂ, മന്ദാവിനെ അറിയില്ല. ഇപ്പൊ മന്ദാവ് ആരാണ്? മനനം ചെയ്യുന്ന അവനാരാണ്? അമതനൻ. അവനെ മനനവിധേയമാക്കാൻ പറ്റില്ല. അത് പിന്നെ നിങ്ങൾ ജീവനെ അറിഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. ജീവനെ അറിഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടത്, സത്യം വിപ്രതിഷിദ്ധം. ശങ്കരാചാര്യ ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് അംഗീകരിച്ചു. അത് സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. വൈരുദ്ധ്യമുണ്ട് ഇരിക്കട്ടെ.
യതി പ്രത്യക്ഷേണ ജ്ഞായതേ സുഖാദിവത്. അതങ്ങനെ പ്രത്യക്ഷമായിട്ട് അറിയുന്നതല്ലല്ലോ. പ്രത്യക്ഷജ്ഞാനം ച നിവർത്തയതേ ന മതേർ മന്ദാരം മൺവീധ. ബൃഹദ അല ഇവിടെ ഉപനിഷത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞില്ലേ, മന്ദാവിനെ ഒരിക്കലും മനനം ചെയ്യാൻ പറ്റില്ല, മന്ദാവ് മറ്റുള്ളതിനെ മന്ദവ്യമാക്കുകയുള്ളൂ. മന്ദാവ് ഒരിക്കലും മന്ദവ്യം മനനം ചെയ്യപ്പെടേണ്ടത് ആവില്ല എന്ന് പറഞ്ഞില്ലേ. അത് പ്രത്യക്ഷജ്ഞാനത്തെ നിരാകരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരോക്ഷമായിട്ട് ഇത് അറിയാവുന്നതേയുള്ളൂ. ജീവാത്മാവിനെ പരോക്ഷമായിട്ട് അറിയാം. പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ നിഷേധിച്ചിട്ടുണ്ട് ഉപനിഷത്ത്. ന്യായതേതു ശ്രവണാദിലിംഗേന തത്ര കുതോ വിപ്രതിഷേധ. ഇവിടെ ശരിക്കും അത്ര വലിയ ഒരു കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. ശരിയാണ്, പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ പരോക്ഷമായിട്ടൊക്കെ ഇത് അറിയാവുന്നതേയുള്ളൂ, ലിംഗം കൊണ്ട് അറിയാവുന്നതേയുള്ളൂ. അപ്പൊ ശങ്കരാചാര്യ ചോദിക്കുന്നു, നനു ശ്രവണാദിലിംഗേനാപി കഥം ന്യായതേ. അല്ല, നിങ്ങളുടെ ആർഗ്യുമെന്റ്, നിങ്ങളുടെ വാദഗതി എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ശ്രവണാദികളെ കൊണ്ട് എങ്ങനെയാ അറിയുന്നത്? യാവതാ യഥാ ശൃണോത്തി ആത്മാ ശ്രോതവ്യം ശബ്ദം തഥാ യസ്യ ശ്രവണാക്രിയായൈവ വർത്തമാനത്വാത് മനനവിജ്ഞാനക്രിയെ ന സംഭവത ആത്മനി പരത്രവ. എന്റെ ഒരു മനസ്സിലാക്കൽ വെച്ച്, ഒരാള് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റൊന്ന് ചെയ്യാൻ പറ്റില്ല. അതായത് യാവതാ യഥാ ശൃണോതി ആത്മാ ശ്രോതവ്യം ശബ്ദം തഥാ തസ്യ ശ്രവണക്രിയായൈവ വർത്തമാനത്വാത്. ആത്മാവ് കേൾക്കുമ്പോൾ കേൾക്കുക എന്നത് മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് മനനം നടക്കില്ല. കേൾക്കുന്ന സമയത്ത് കേൾക്കൽ മാത്രമേ നടക്കുള്ളൂ. കാരണം എന്താ? ശ്രവണക്രിയായവ വർത്തമാനത്വം അത്. മനനവിജ്ഞാനക്രിയ എന്ന സംഭവത ആത്മനി, മനനവിജ്ഞാനക്രിയകൾ സംഭവിക്കില്ല. പരത്രവ, ഇത് തിരിച്ചു അതെ, ഒന്ന് ചെയ്യുമ്പോൾ വേറൊന്നും നടക്കില്ല. തഥാ അന്യത്രാവി മനനാദിക്രിയാസു, മനനാദി കാര്യങ്ങളിലും ഇത് ഇങ്ങനെ തന്നെയാണ്. ശ്രവണാദി ക്രിയായാശ സ്വവിഷയ വിഷയേഷു ഏവ നഹി മന്ദവ്യാദന്യത്ര മന്ദുർമനനക്രിയാ സംഭവതി. ശ്രവണാദികൾ നടക്കുന്ന സമയത്ത് ശ്രവണാദിക്രിയായാശ സ്വവിഷയത്വേന, ആ വിഷയത്തിന്റെ ശ്രവണമേ നടക്കുള്ളൂ, വിഷയത്തിന്റെ ശ്രവണമേ നടക്കുള്ളൂ. ശബ്ദമാണല്ലോ വിഷയം, ആ ശബ്ദത്തിന്റെ ശ്രവണമേ നടക്കുള്ളൂ. നഹി മന്ദവ്യാദന്യത്ര മന്ദുഹു മനനക്രിയാ സംഭവതി. മന്ദവ്യമായതിൽ നിന്ന് വേറിട്ട് മനനക്രിയ നടക്കില്ല. മന്ദവ്യം എന്ന് പറഞ്ഞാല് മനനത്തിന് വിധേയമായ. കുറച്ച് തലയൊക്കെ ഒന്ന് ചൂടാക്കൂ, കേട്ടില്ലേ? എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? നിങ്ങൾ പറയുന്ന ഈ ആത്മാവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ക്ലാരിറ്റി ശരിയല്ല. നിങ്ങൾ ആത്മാവ് ജീവാത്മാവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ജീവാത്മാവിനെ അറിയും? നിങ്ങൾ ബാഹ്യ വിഷയങ്ങളെ അറിഞ്ഞു എന്ന് പറയുന്നത് ശരിയാ, പക്ഷെ ആ ബാഹ്യ വിഷയങ്ങൾക്ക് പിറകിൽ ജീവാത്മാവാണ് ശ്രോതാവും മന്ദാവും എങ്കിൽ ആ ജീവാത്മാവിനെ നിങ്ങൾ എങ്ങനെ അറിയണത്? അതൊന്ന് പറഞ്ഞുതരൂ. കേനോപനിഷത്തിൽ പറഞ്ഞില്ലേ, ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സോ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷുഃ അതിമുച്യ ധീരാഃ. ആ ഒരു കണ്ണിന്റെ കണ്ണ്, മൂക്കിന്റെ മൂക്ക്, തൊക്കിന്റെ തൊക്ക്, അതിലേക്ക് പോകണമെങ്കിൽ ഇതിനെ അതിജീവിച്ചു പോണം, അതിന് പരമവൈരാഗ്യമൊക്കെ വേണം. അതൊന്നുമില്ലാതെ നിങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത് അറിവല്ല സേ, അത് സാധ്യമല്ല. ഈ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന ഒരു ഞാനെന്ന് ഉറക്കുക എന്നുള്ളത് പറയാം,
പക്ഷെ കണ്ണ് തിരിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞ കൺക്ലൂഷൻ അത്ര ശരിയായിട്ടില്ല, സുഖമായിട്ടില്ല. നനു മനസാ സർവമേവ മന്ദവ്യം, മനസ്സുകൊണ്ട് എല്ലാം മനനം ചെയ്യപ്പെടാവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രുതിയിലൊക്കെ. സത്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യമേവ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെ. തഥാപി സർവമവി മന്ദവ്യം മന്ദാരം അന്തരേണ ന മന്തും ശക്യം. പക്ഷെ സത്യമാണെങ്കിലും മന്ദാവിൽ നിന്ന് വ്യത്യസ്തമായി മന്ദവ്യമായതിനെ മാത്രമേ മനനം ചെയ്യാൻ പറ്റുള്ളൂ. മന്ദവ്യം എന്ന് പറഞ്ഞാല് മനനം ചെയ്യപ്പെടേണ്ടത്, മന്ദ എന്ന് പറഞ്ഞാല് ദി വൺ ഹൂ ഡസ്, മനനം ചെയ്യുന്നവൻ മന്ദ, മനനം ചെയ്യപ്പെടേണ്ടത് ദി ഓബ്ജക്ട് ഓഫ് മനനം, അതാണ് മന്ദവ്യം. ആ വാക്കുകളാണ് ഉറപ്പിക്കേണ്ടത്. ശരിയാണ് സർവവും മനസ്സുകൊണ്ട് മനനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്താ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റുക? മന്ദവ്യം. മന്ദനെ മനനം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാ. യദ്യേവം കിം സ്യാത്, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? ഈ കുഴപ്പമുണ്ട്, നിങ്ങൾ ഈ ജീവാത്മാനൊക്കെ പറഞ്ഞ് പിന്നെ വേറൊരു ഈശ്വരനുണ്ട് പിന്നെ വേറൊരു പരമാത്മാ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമാണേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയുള്ള ജീവാത്മാവ് തന്നെ ശരിയില്ല, അതാണിപ്പോ എനിക്ക് സ്ഥാപിക്കാനുള്ളത്. കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം പറയണു? ഇതമത്ര സ്യാത്, കുഴപ്പം ഇതാണ്. എന്താ കുഴപ്പം? യോയം മന്ദ സ മന്ദവ്യേ മന്ദേ വേദി ന സമന്ദവ്യാ സ്യാത്. ഒരു മന്ദാവുണ്ടെങ്കിൽ, ഒരു മന്ദാവ് മനനം ചെയ്യുന്നവനുണ്ടെങ്കിൽ, സ മന്ദൈവ ഇതി, അയാള് മന്ദാവ് മാത്രമാണ്. ന സ മന്ദവ്യ സ്യാത്, അയാൾ ഒരിക്കലും മന്ദവ്യൻ ആവില്ല. ദി സബ്ജക്ട് ഓഫ് നോളജ് അല്ലെങ്കിൽ സോറി ദി ഓബ്ജക്ട് ഓഫ് നോളജ് ആവില്ല. കാരണം എന്താണ്? അയാള് സബ്ജക്റ്റാണ്. ദി തിങ്സ് ടു ബി നോൺ അതാവില്ല. മന്ദാവുണ്ടെങ്കിൽ മന്ദാവിന് മന്ദവ്യമായതിനെ മനനം ചെയ്യാനേ സാധിക്കുള്ളൂ. മന്ദാവ് ഒരിക്കലും മന്ദവ്യം ആവില്ല. ദ്വിതീയോ മന്ദുർമന്ദാസ്തി, മന്ദാവിനെ അറിയണമെങ്കിൽ ഒരു വേറൊരു മന്ദാവ് വേണം. ഇതെന്താ സ്വാമി മന്ദന്മാരുടെ ക്ലാസ്സോ? മന്ദാവിനെ അറിയണമെങ്കിൽ വേറൊരു മന്ദാവ് വേണം. യഥാ സ ആത്മന ഏവ മന്ദവ്യഃ തഥാ യേന ച മന്ദവ്യഃ ആത്മാ ആത്മന യഹ ച മന്ദവ്യ ആത്മാ തൗ ദ്വൗ പ്രസജ്യേയാദാം. അർത്ഥം പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഒരു മനനം ചെയ്യുന്ന ആത്മാവ് അങ്ങോരെ അറിയാൻ അങ്ങോർക്ക് എന്തായാലും പറ്റില്ല. അപ്പൊ അങ്ങേരെ അറിയുന്ന വേറൊരു മന്ദാവ് വേണം. ഈ മന്ദാവിനെ അറിയുന്ന വേറൊരു മന്ദാവ് വേണം. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ രത്നം ചുരുക്കം എന്തായിന്ന് അറിയാമോ? രണ്ട് മന്ദാവ് ഉണ്ടായി. ഓക്കെ, രണ്ട് മന്ദാവ് ഉണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചോദിച്ചില്ല ഇപ്പൊ അതിലെന്താ കുഴപ്പം? ഇതാണ് കുഴപ്പം. രണ്ട് മന്ദാവ് ഉണ്ടാവും. ഏക ഏവ ആത്മാ ദ്വിധ മന്ത്ര മന്ദവ്യത്വേന
ദ്വിശകലീ ഭവേത് വംശാധിപത് ഉഭയധാ അപി അനുപപത്തേരേവ. പറയണു, ഇങ്ങനെ രണ്ട് മന്ദാവുണ്ടെങ്കിൽ ഏകമായ ആത്മാവ് രണ്ട് മന്ദാവായിട്ട് പിരിഞ്ഞു എങ്കിൽ എങ്ങനെയാ രണ്ട് മന്ദാവായിട്ട് പിരിയുന്നത്? മന്ത്ര മന്ദവ്യത്വേന, ഒന്നറിയപ്പെടുന്നത് മറ്റേത് അറിയുന്നത്. ഇങ്ങനെ രണ്ടാത്മാവുണ്ടെങ്കിൽ ആത്മാവ് സാവയവമാവും അനിത്യമാവും. ഏതുപോലെ? മുള പോലെ.